له الحمد يحيي ويميت وهو على كل شيء قدير نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون آدرني رايا സത്യവിശ്വാസികളായ സഹോദരങ്ങളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു തആലയുടെ കൽപ്പനകളും വിലക്കുകളും മനസ്സിലാക്കി അവൻ്റെ ഇഷ്ടവും അനിഷ്ടവും അറിഞ്ഞ് അത് ജീവിതത്തിൽ പാലിക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരായി യഥാർത്ഥ മുത്തഖികളായി നല്ല മനുഷ്യന്മാരായി തീരാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും ശേഷം നിങ്ങളോടും ഉണർത്തുകയാണ്. അൽഹംദുലില്ലാഹ് സഹോദരങ്ങളെ, റഹ്മാനായ റബ്ബിനെ എത്ര സ്തുതിച്ചാലും മതിയാവുകയില്ല. അവന് സ്തുതിയായി ശുക്റായി സുജൂദിൽ തന്നെ എത്ര വീണുകിടന്നാലും മതിയാവുകയില്ല. അത്ര വലിയ അനുഗ്രഹമാണ്, കാവലാണ് റബ്ബ് സുബ്ഹാനഹു തആല നൽകിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് വല്ലാത്ത ഒരു വളരെ നെടുക്കുന്ന ഒരു അനുഭവത്തിൻ്റെ അത്ഭുതകരം വണ്ണം രക്ഷപ്പെട്ടതിൻ്റെ നെടുവീർപ്പുകളാണ് ഇപ്പോഴും ഉള്ളത് എല്ലാവരിലും. അടുത്ത ദിവസം സംഭവിച്ച നാട്ടിൽ നിന്ന് വന്ന എമിറേറ്റ്സിൻ്റെ വിമാനം EK521 അത് ലാൻഡ് ചെയ്തപ്പോഴുണ്ടായ അപകടം, എന്തായിരിക്കും അനുഭവം മറിച്ചാണെങ്കിൽ ഇന്നും എന്നും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ജീവിതത്തിലുണ്ടാകുന്ന ആധി വിഷമങ്ങൾ സങ്കടങ്ങൾ ആരോട് പറയും? പക്ഷേ അള്ളാഹുവിൻ്റെ കാവൽ. യാത്രയിലുള്ള ഒരു പ്രാർത്ഥന എപ്പോഴും നമ്മൾ ഓർക്കേണ്ടത്, അൻത സാഹിബു ഫിസ് സഫർ വൽ ഖലീഫത്തു ഫിൽ അഹ്ലി വൽ മാൽ, നീയാണ് യാത്രയിലെ കൂട്ടുകാരൻ. യന്ത്രത്തിൻ്റെ പുതുമയോ ടെക്നോളജിയുടെ പൂർണ്ണതയോ മറ്റാരുടെയെങ്കിലും പ്രവൃത്തി പരിചയമോ യോഗ്യതയോ ഒന്നുമല്ല, അള്ളാഹുവാണ് തുണ, അവനാണ് കാവൽ. അൽഹംദുലില്ലാഹ്, അത് ഓർമ്മിക്കുമ്പോൾ രക്ഷപ്പെട്ടതിൻ്റെ സമാധാനത്തിലും നമ്മുടെയൊക്കെ ഉള്ളിൽ വിഷമവും വിങ്ങലും ഉണ്ടാക്കുന്ന ഒരു സംഗതി, ഒരു പരിചയമില്ലാത്ത, ആരാണ്, എവിടെയാണ്, എങ്ങോട്ടാണ്, യാതൊന്നും അറിയാത്ത അനേകം 282 യാത്രക്കാരും 18 ജീവനക്കാരുമടങ്ങുന്ന ആ സംഘത്തെ രക്ഷപ്പെടുത്താനുള്ള ജീവൻ പണയം വെച്ച് നടത്തിയ രക്ഷാപ്രവർത്തനത്തിൽ ഈ രാജ്യത്തെ ഒരു സഹോദരൻ വീരമൃത്യു വരിക്കുകയുണ്ടായി, ഷഹീദാവുകയുണ്ടായി. ജാസ്മി ഈസ അൽ ബലൂശി റഹ്മത്തുള്ളാഹി അലൈഹി, എല്ലാ ജീവനും രക്ഷപ്പെടുത്താൻ സ്വന്തം ജീവൻ ബലി നൽകേണ്ടി വന്ന ആ ചെറുപ്പക്കാരൻ
ഇസ്ലാമിക സംസ്കാരത്തിന്റെ അറബ് ലോകത്തെ സംസ്കാരത്തിന്റെ യുഎഇയുടെ പാരമ്പര്യത്തിന്റെ ഒക്കെ പ്രതീകമായ 27 വയസ്സ് മാത്രമുള്ള ചെറുപ്പക്കാരൻ അല്ലാഹു സുബ്ഹാനഹു തആല എന്നെന്നും സ്വർഗ്ഗത്തിൽ ശാശ്വതമായി രക്ഷയോടെ സമാധാനത്തോടെ ആർത്തുല്ലസിക്കുന്ന യുവത്വത്തിന്റെ എല്ലാ സന്തോഷവും ലഭിക്കുന്ന അല്ലാഹുവിന്റെ അനുഗ്രഹം എന്നെന്നും അദ്ദേഹത്തിന് ലഭിക്കുമാറാവട്ടെ എന്തുകൊണ്ടാണ് ആ ചെറുപ്പക്കാരനെ നമ്മൾ ഓർക്കുന്നത് തന്റെ ഉദ്യോഗം നിർവഹിച്ചു എന്ന് മാത്രമല്ലല്ലോ നമ്മളൊക്കെ പല രീതിയിലുള്ള ഉദ്യോഗങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു ഒരുപാട് ഉദ്യോഗസ്ഥന്മാരെ നമുക്കറിയാം പക്ഷേ എന്തുകൊണ്ട് ഈ ചെറുപ്പക്കാരനെ വാർത്തകൾ മാധ്യമങ്ങൾ ഓരോ മനസ്സിലും ഓരോ നാവിലും അത്ര വലിയ കടപ്പാട് കൂടി ഓർക്കാൻ കാരണം എന്താണ് അദ്ദേഹത്തിന്റെ ആ അർപ്പണ മനസ്ഥിതിയാണ് അഥവാ ഉന്നതമായ ഒരു സ്വഭാവത്തിന്റെ കാരണമായിട്ടാണ് ഓർക്കുന്നത് ഈ നൂറ്റാണ്ടിലെ കവികളുടെ നേതാവ് എന്നറിയപ്പെടുന്ന മഹാനായ അറബി കവി അഹമ്മദ് ഷൗഖി പറഞ്ഞിട്ടുണ്ട് വഇന്നമൽ ഉമമുൽ അഖ്ലാഖു മാ ബഖിയത് ഫഇൻഹുമു ദഹബത് അഖ്ലാഖുഹുമു ദഹബു ഒരു ജനത ബാക്കി നിൽക്കുന്നത് അവരുടെ സ്വഭാവം ബാക്കി നിൽക്കുമ്പോഴാണ് അവരുടെ സ്വഭാവം ചീത്തയാകുമ്പോൾ അത് തകർന്നു പോകുമ്പോൾ അവരും ചരിത്രത്തിൽ നിന്ന് മായ്ക്കപ്പെടുന്നു ഓർമ്മയിൽ നിന്നും വിസ്മരിക്കപ്പെടുന്നു സ്വഭാവമാണ് മനുഷ്യന്റെ അല്ല സത്യവിശ്വാസിയുടെ ഏറ്റവും ഉന്നതമായ അടയാളം ലക്ഷണം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വഇന്നക ലഅലാ ഖുലുഖിൻ അളീം അല്ലാഹു സുബ്ഹാനഹു വതആല പരിചയപ്പെടുത്തുന്ന ഓർമ്മപ്പെടുത്തുന്ന വളരെ ഉന്നതമായ ഒരു സാക്ഷിപത്രം നീ മഹത്തായ സ്വഭാവ ഗുണങ്ങളുടെ ഉടമയാണ് ലോകത്തിന്റെ ഗുരുവായ നന്മയുടെ നായകനായ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വയം പരിചയപ്പെടുത്തുകയാണ് ഉത്തമ സ്വഭാവ ഗുണങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് അതിന്റെ പ്രായോഗിക ജീവിതത്തിന്റെ മാതൃക ലോകത്തിന്റെ മുന്നിൽ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ നിയുക്തനായിട്ടുള്ളത് എന്ന് അങ്ങനെയുള്ള പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ ഉത്തമ സ്വഭാവ ഗുണങ്ങളെ വിവരിച്ചുകൊണ്ട് വർണ്ണിച്ചുകൊണ്ട് എഴുതിയപ്പോൾ അഹമ്മദ് ഷൗഖി പറയുകയുണ്ടായി വൈദാഹിൻ തഫഅൻത ഉമ്മുൽ വാഹുൻ ഹാദാനി ഫിദ്ദുനിയാ ഉമറു ഹമാഉ ഫൈദാഹിൻത അല്ലാഹുവിന്റെ പ്രവാചകരെ താങ്കളെങ്ങാനും കരുണ ചൊരിയുന്ന താങ്കളുടെ കരുണ മറ്റുള്ളവർക്ക് നൽകുകയാണ് പകർന്നു നൽകുകയാണെങ്കിൽ ഫഅൻത ഉമ്മുൻ ഔ അബുൻ താങ്കൾ ഉമ്മയെപ്പോലെയാണ് അല്ലെങ്കിൽ ഉപ്പയെപ്പോലെയാണ് അല്ലെങ്കിൽ അത് രണ്ടുമാണ് ഹാദാനി ഫിദ്ദുനിയാഹുമർ റഹമാഉ ഉമ്മയും ഉപ്പയുമല്ലാതെ പിന്നെ ആരാണ് അതിലപ്പുറം കരുണ മക്കളോട് കരുണ ചൊരിയുന്നത് പിന്നെ ആരാണ് ഉമ്മത്തിന്റെ മുഅ്മിനുകളുടെ മുസ്ലിങ്ങളുടെ മാത്രമല്ല മുഴുവൻ മനുഷ്യരുടെയും അല്ല എല്ലാ ജീവജാലങ്ങളുടെയും എല്ലാത്തിനും കാരുണ്യം ചൊരിഞ്ഞു പകർന്നു കൊടുത്തിട്ടുള്ള പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിന്റെ മുഴുവൻ കാരുണ്യമായിട്ടാണ് താങ്കളെ നിയോഗിച്ചിട്ടുള്ളത് ആ കാരുണ്യത്തിന്റെ സന്ദേശമാണ് ഇസ്ലാം ആ കാരുണ്യത്തിന്റെ ജീവിക്കുന്ന വക്താക്കളാണ് മുസ്ലിം ഉമ്മത്ത് അങ്ങനെയായിരിക്കണം അതിന്റെ ഒരു ഉദാഹരണമാണ് നമ്മൾ ഈ അനുഭവത്തിലൂടെ ഈ ചരിത്രത്തിലൂടെ നമ്മൾ ഓർക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല ജാസിം നമ്മുടെ സഹോദരന് എല്ലാ മഗ്ഫിറത്തും മർഹമത്തും എന്നെന്നും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറയുകയുണ്ട് ഈ സഹാബത്തിന്റെ ഏറ്റവും നല്ലവരിൽ നല്ലവരെന്ന് വിശേഷിപ്പിച്ച തന്റെ കൂടെ കണ്ടും കേട്ടും ഒരുമിച്ച് ജീവിച്ച സഹാബത്തിനോട് പറയണ്ടായി നിങ്ങളിൽ നാളെ പിറ്റേന്ന് മരിച്ചു ചെന്നാൽ പരലോകത്ത് എനിക്ക് ഏറ്റവും അടുപ്പം കിട്ടുന്നവരും
എൻ്റെ ഏറ്റവും സമീപസ്ഥരായി അതിന് കൂടെ ഇരിക്കാൻ ഭാഗ്യമുണ്ടാകുന്നവരും ആരാണെന്ന് അറിയാമോ? അഹാസിനുക്കും അഖ്ലാഖ നിങ്ങളിൽ ഏറ്റവും ഉത്തമമായ സ്വഭാവത്തിന്റെ ഉടമകളാണ്. സ്വഭാവം, ഉന്നതമായ സ്വഭാവം, തങ്കം പോലെയുള്ള സ്വഭാവം നമ്മളെ എത്രമാത്രം ആളുകളെ പരിചയപ്പെട്ടിട്ടുണ്ട്, ഇടപഴകിയിട്ടുണ്ട്. പക്ഷേ അപൂർവം ചിലരെ മാത്രം നമ്മൾ വല്ലാതെ ഓർമ്മയിൽ നിന്നും മാറ്റിവെക്കാൻ പറ്റാത്ത രീതിയിൽ എപ്പോഴും ഓർമ്മിച്ചും ഓർത്തും കൊണ്ടു നടക്കുന്നു. എന്താണ് കാരണം? ആ അവരിൽ നിന്ന് നമുക്കുണ്ടായിട്ടുള്ള സ്വഭാവ ഗുണമാണ്. പെരുമാറ്റത്തിന്റെ, സംസാരത്തിന്റെ, ഇടപഴകലിന്റെ ഉത്തമമായ മുദ്രകൾ ബാക്കി വെച്ച വ്യക്തിത്വങ്ങൾ, അറിവിന്റെയോ സമ്പത്തിന്റെയോ മറ്റു പല പല മഹിമയുടെയും പെരുമയുടെയും അല്ല. ഉന്നതമായ സ്വഭാവം ഒരു കേവലമായ പുഞ്ചിരി മാത്രമായിരിക്കാം. നമ്മുടെ ജീവിതത്തിൽ മരിച്ചാലും മായാത്ത, മറയാത്ത ഓർമ്മകളായി ബാക്കി നിൽക്കുന്നു. ഇസ്ലാം അതാണ് പഠിപ്പിക്കുന്നത്, സ്വഭാവമാണ്. കാരണം ഇന്നമൽ ഉമമുൽ അഖ്ലാഖു മാ ബഖിയത്ത്, എന്നൊക്കെ അവരുടെ ഉന്നതമായ സ്വഭാവം ബാക്കി നിൽക്കുന്നുവോ അപ്പോഴൊക്കെയുമാണ് ആ ജനത, അതിലെ വ്യക്തികൾ എല്ലാം ബാക്കിയാവുന്നത് എന്ന് സാരം. മഹരിയായ നമ്മുടെയൊക്കെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ പക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ട് അവിടുത്തെ സ്വഭാവ ഗുണങ്ങളെ പഠിക്കാൻ വന്ന സഹോദരനോട് ചോദിക്കുന്നത്, അമാ തഖ്റഉൽ ഖുർആൻ, നീ ഖുർആൻ ഓതാറില്ലേ? കാന ഖുൽഖുഹു ഖുർആന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവം ഖുർആനായിരുന്നു. അമാ തഖ്റഉ സൂറത്തുൽ മുഅ്മിനൂൻ, നീ സൂറത്തുൽ മുഅ്മിനീൻ ഓതിയിട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവം അതായിരുന്നു. ഇങ്ങനെ പ്രവാചക തിരുമേനിയുടെ സ്വഭാവത്തെ വിശുദ്ധ ഖുർആനായിരുന്നു, അതിന്റെ ജീവിക്കുന്ന പകർപ്പായിരുന്നു പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. ഇസ്ലാമിനെ കുറിച്ച് വളരെ പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള വചനങ്ങളിൽ ബുനിയൽ ഇസ്ലാം അലാ ഹംസിൻ എന്ന് തുടങ്ങിയ ഇസ്ലാം അഞ്ച് സ്തംഭങ്ങളിലാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്, സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. ഷഹാദത്ത് കലിമയാണ്, നമസ്കാരമാണ്, നോമ്പാണ്, സകാത്താണ്, ഹജ്ജാണ്. ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ, അഞ്ച് സ്തംഭങ്ങളിലാണ് അത് എടുക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. നമുക്കൊക്കെ അറിയാം, പക്ഷേ എന്താണ് ഇസ്ലാം എന്ന് ചോദിച്ചാലോ? ഒരു കെട്ടിടത്തെ നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ അതിന്റെ തൂണുകൾ മാത്രമാണോ കെട്ടിടം? അത് നിർമ്മിക്കപ്പെട്ട, പടുത്തുയർത്തിയിട്ടുള്ള തൂണുകൾ മാത്രമാണോ കെട്ടിടം? അല്ല, ആ തൂണിന്റെ മേലെ പണിയാനുള്ളതാണ്, പൂർത്തിയാക്കാനുള്ളതാണ് കെട്ടിടം. അതാണ് സ്ഥാപനം. അങ്ങനെയാണെങ്കിൽ ബുനിയൽ ഇസ്ലാമു അലാ ഹംസ് അഞ്ച് സ്തംഭങ്ങളിലാണ്, അഞ്ച് തൂണുകളിലാണ് അത് പടുത്തുയർത്തപ്പെട്ടത് എങ്കിൽ ഈ തൂണുകൾക്കപ്പുറം ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താ? ഷഹാദത്ത് കലിമ ചൊല്ല, നിസ്കരിക്കുക, നോമ്പ് വയ്ക്കുക, കഴിവുള്ളവൻ സക്കാത്ത് കൊടുക്കുക, അജ്ജിന് പോവുക, ഇതോടെ അവസാനിച്ചോ ഇസ്ലാം? അങ്ങനെയല്ല, മറിച്ച് പരിശുദ്ധ ദീനുൽ ഇസ്ലാം അത് ആ തൂണുകളിൽ ഉറച്ചു നിൽക്കുന്ന, ആ തൂണുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കെട്ടിടമായി അതിന്റെ ഭാഗങ്ങൾ വേറെയുണ്ട്. കെട്ടിടത്തിന്റെ തൂണുകളല്ല, മേലെയുള്ളതാണ് അതിനെ ആകർഷിക്കുന്നത്, ഏതൊരു കാഴ്ചക്കാരനെയും ഏതൊരു ഉപയോഗിക്കുന്നവനെയും. അതുപോലെ തന്നെ സത്യവിശ്വാസിയുടെ ജീവിതം അവന്റെ ആവർത്തിക്കുന്ന ആരാധനാ കർമ്മങ്ങൾ മാത്രമല്ല, മറ്റുള്ളവർ അറിയുന്ന, അനുഭവിക്കുന്ന അവന്റെ സ്വഭാവ ഗുണങ്ങളാണ് ആ കെട്ടിടത്തിന്റെ സൗന്ദര്യം, ആ കെട്ടിടത്തിന്റെ സൗകര്യം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇലൈഹി യസ്അദുൽ കലിമു തയ്യിബു വലഅമലു സ്വാലിഹു യർഫഉഹു എന്ന് സൂറത്തു ഫാത്തിറിൽ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഉത്തമമായ വചനങ്ങളും വളരെ നല്ല സുഹൃത്തുക്കളായ കർമ്മങ്ങളും അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നു, ഉയർന്നു പോകുന്നു എന്ന് പറഞ്ഞാൽ ഈ ആരാധനാ കർമ്മങ്ങൾ മാത്രമല്ല, അതിനപ്പുറം മേലുയർന്നു നിൽക്കുന്ന, ആകാശം മുട്ടി നിൽക്കുന്ന ഇസ്ലാമാകുന്ന കെട്ടിടത്തിന്റെ എവിടെ നിന്ന് നോക്കിയാലും തിരിച്ചറിയാവുന്ന, കണ്ടു മനസ്സിലാക്കാവുന്ന, ആകർഷിക്കുന്ന, എല്ലാവരെയും അടുപ്പിക്കുന്ന അതിന്റെ അടയാളങ്ങൾ തൂണികൾക്കപ്പുറം മേലെ പടുക്കപ്പെട്ടിട്ടുള്ള സംഗതിയാണ്. അതാണ് വിശുദ്ധ ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് നമ്മൾ പഠിപ്പിക്കുന്നത്, അലം തറ കൈഫ ളറബല്ലാഹു മസലൻ കലിമതൻ തയ്യിബ കശജറത്തിൻ തയ്യിബ അസ്ലുഹ സാബിതുൻ വഫർഉഹ ഫിസ്സമാ തൂതിയുക്ലഹ കുല്ലഹീൻ ബിഇദിനി റബ്ബിഹ. നീ കണ്ടിട്ടില്ലേ അള്ളാഹു എങ്ങനെയാണ് ഉത്തമമായ വചനത്തെ, ലാ ഇലാഹ ഇല്ലല്ലയെ, അല്ലെങ്കിൽ നമ്മൾ ഇസ്ലാം കാര്യത്തിൽ ഒന്നാമത്തതായി പറയുന്ന ഷഹാദത്ത് കലിമയെ എങ്ങനെയാണ് അള്ളാഹു ഉപമിച്ചിട്ടുള്ളത്? അത് തൂണുകളിൽ മാത്രം അവസാനിക്കുന്നതാണോ? അല്ല, അസ്ലുഹ സാബിതുൻ, അതിന്റെ അടിവേര് ആ വൃക്ഷത്തിന്റെ, ഉത്തമമായ വൃക്ഷമാണത്,
അതിന്റെ അടിവേരി ആഴത്തിൽ പിടിച്ചു നിൽക്കുന്ന വേരുറച്ചതാണ്. ആർക്കും അതിനെ തള്ളിയിടാൻ തകർക്കാൻ സാധ്യമല്ല. പക്ഷേ അതോടൊപ്പം ആ തൂണുകൾക്ക് മേലെ ഉയർന്നു നിൽക്കുന്ന ആകാശം മുട്ടി നിൽക്കുന്ന ശാഖോപശാഖകൾ അത് നിറയെ അതിന്റെ ധർമ്മം അതെപ്പോഴും നൽകിക്കൊണ്ടിരിക്കും. കാലാവസ്ഥയുടെ ഭേദമില്ലാതെ, രാവു പകൽ വ്യത്യാസമില്ലാതെ, ആളുടെ ജാതിയും നിറവും മതവും ഒന്നും നോക്കാതെ എപ്പോഴും മധുരപഴങ്ങൾ നൽകുന്ന ഒരു ഉത്തമമായ വൃക്ഷം, കല്ലെടുത്തെറിയുന്നവന് പോലും മധുരപഴം പകരം നൽകുന്ന ഒരു ഉത്തമമായ വൃക്ഷം, അതാണ് സത്യവിശ്വാസിയുടെ ഉദാഹരണമായി, ലാലായില്ലാ ഉൾക്കൊണ്ട വിശ്വാസിയുടെ ഉദാഹരണമായി പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇന്നമൽ ഉമമു അഖ്ലാഖുഹും മാ ബഖിയത്ത്, അഹമ്മദ് ഷൗക്കി പറഞ്ഞതുപോലെ നമുക്ക് ആവർത്തിച്ചു ചൊല്ലേണ്ടി വരുന്നു. തീർച്ചയായും ഒരു ജനത, തീർച്ചയായും ഒരു സമൂഹം, ഒരു സമുദായം, ഒരു പാർട്ടി, ഒരു കുടുംബം, ഒരു വ്യക്തി ആരായിരുന്നാലും എപ്പോൾ ഉത്തമമായ സ്വഭാവ ഗുണങ്ങൾ കൂടെയുണ്ടോ ബാക്കി നിൽക്കുന്നുവോ, മരിച്ചു മൺമറഞ്ഞു പോയാലും ആ സ്വഭാവ ഗുണങ്ങളുടെ പേരിൽ ആ വ്യക്തിത്വം ബാക്കി നിൽക്കും, ആ ജനത ബാക്കി നിൽക്കും, അവരുടെ ചരിത്രം കാലാതിവർത്തിയായി ലോകം അവസാനിക്കുന്നതുവരെ ബാക്കി നിൽക്കും. ഇല്ലെങ്കിൽ യാതൊരു മേൽവിലാസവുമില്ലാത്ത, യാതൊരു അഡ്രസ്സുമില്ലാത്ത, ആരും ഓർമ്മിക്കാനും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് തകർന്ന് തരിപ്പണമായി പോകും എന്നാണ് ഈ വചനങ്ങൾ, വിശുദ്ധ ഖുർആൻ, ഹദീസുകൾ ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. മഹാനായ ജാഫർ ഇബ്ൻ അബി താലിബ് റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ നമുക്ക് കാണാം, ഇസ്ലാമിന്റെ ആദ്യത്തെ കുടുംബവും നാടും വീടുമെല്ലാം വിട്ടു പോകേണ്ടി വന്ന, ഹിജറ പോകേണ്ടി വന്ന വിഭാഗം. അവർ തൊട്ടടുത്ത പ്രദേശമായ എത്യോപ്യയിലേക്കാണ് ഹിജറ പോയത്. അവിടെ ക്രിസ്തുമത വിശ്വാസിയായ രാജാവാണ് ഭരണം നടത്തിയിരുന്നത്, നജാഷി. നമ്മൾ പലതും ചരിത്രത്തിന്റെ പല ഭാഗങ്ങളിൽ കേട്ടതാണ്. അങ്ങനെ അവിടെ എത്തിയപ്പോൾ ഇവരെ എങ്ങനെയെങ്കിലും തിരിച്ച് അയക്കുന്നൊരവസ്ഥയുണ്ടാവണം, അവിടെയും അവർക്ക് സ്വൈര്യം നൽകാൻ പാടില്ല, അങ്ങനെ തിരിച്ചു മക്കയിലേക്ക് വന്നിട്ട് വീണ്ടും അവരെ പീഡിപ്പിച്ച് നശിപ്പിക്കണം എന്നുള്ള ദുരുദ്ദേശത്തോടെ ഖുറൈശികൾ നജാഷി രാജാവിന്റെ അടുത്ത് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ചില സന്ദേശങ്ങൾ, താങ്കളുടെ മതത്തെ തള്ളിപ്പറയുന്ന, താങ്കളുടെ ആദർശത്തെ എതിർക്കുന്ന, എല്ലാ പാരമ്പര്യങ്ങളെയും തകർക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞ് പുത്തൻവാദികളായി പരിചയപ്പെടുത്തി. നജാഷി രാജാവ് വിളിച്ചു വരുത്തി, അവരെ ഹിജറ മക്കയിൽ നിന്നും വന്ന കൂട്ടരെ വിളിച്ചു വരുത്തി, എന്താണ് നിങ്ങൾ പൂർവികരുടെ വാപ്പപ്പാപ്പമാരുടെ മതമൊക്കെ ഒഴിവാക്കി നിങ്ങളിങ്ങനെ പുതിയ കൂട്ടരാവാൻ എന്താ കാരണം എന്നൊക്കെ ചോദിച്ചപ്പോൾ, നമ്മുടെയൊക്കെ ഉമ്മയായ ഉമ്മു സലമ റളിയല്ലാഹു നമുക്ക് പറഞ്ഞു തരികയാണ്, ആ കൂട്ടത്തിൽ ആദ്യത്തെ ഹിജറ പോയ കൂട്ടത്തിൽ അവരും ഉണ്ടായിരുന്നു. ഉമ്മു സലമ ഇബ്നത്തു അബി ഉമ്മയ്യത്ത് ബിൻ മുഗൈറ, അബു ഉമ്മയ്യയുടെ മകൾ ഉമ്മു സലമ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയായി പിന്നീട് ഭാഗ്യം ലഭിച്ചിട്ടുള്ള നമ്മുടെയൊക്കെ ഉമ്മയായ ഉമ്മു സലമ റളിയല്ലാഹു പറഞ്ഞു തരികയാണ്. ജാഫറിന് അബി താലിബ് റളിയല്ലാഹുവിന് മുന്നോട്ട് വന്നു, അദ്ദേഹമാണ് രാജാവിനോട് സംസാരിച്ചത്. അപ്പോൾ എല്ലാവരും പിന്നിൽ നിന്നു, അദ്ദേഹം മുന്നിൽ നിന്ന് സംസാരിക്കുകയാണ് ആ ചെറുപ്പക്കാരൻ. എത്രത്തോളം എന്ന് വെച്ചാൽ ഇവരെ കുറിച്ച്, മുസ്ലിങ്ങളെ കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി രാജാവിനെ പറഞ്ഞു സ്വാധീനിക്കാൻ വലിയ സമർത്ഥനായ അബൂ സുഫിയാനെ പോലുള്ള ആളുകളാണ് അങ്ങോട്ട് ചെന്നത്. ഇവരെന്ന് വിളിച്ച് വിവരറിയട്ടെ എന്ന് മാന്യനായ നീതിമാനായ രാജാവ് തീരുമാനിച്ചു. അങ്ങനെ അബൂ സുഫിയാനും കൂട്ടരും ഒന്നും തിരിച്ചു പോന്നിട്ടില്ല, സദസ്സിന്റെ പിന്നിലിരിക്കുന്നു. മുന്നിൽ നിന്ന് ജാഫർ റളിയല്ലാഹു സംസാരിക്കുകയാണ്. അപ്പോ എന്താണ് ഈ പുതിയ പുത്തൻ പാർട്ടിയുമായി വന്ന ആൾ നിങ്ങളെ പഠിപ്പിക്കുന്നത്? ജാഫർ റളിയല്ലാഹു പരിചയപ്പെടുത്തിയ ഇസ്ലാമിന്റെ സന്ദേശം, പ്രവാചകരുടെ സന്ദേശത്തെ പരിചയപ്പെടുത്തിയതിന്റെ പ്രസക്തമായ ഭാഗം, അമരനാ ബിസ്ദിഖിൽ ഹദീസ്, സത്യം മാത്രമേ പറയാവൂ എന്ന് ഞങ്ങളോട് കൽപ്പിക്കുന്നു, വഅദാഇൽ അമാന, വിശ്വസിച്ചേൽപ്പിച്ചതെല്ലാം അത് എന്ത് വില കൊടുത്തും സൂക്ഷിക്കണമെന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്നു, വസിലത്തുർ റഹം, കുടുംബബന്ധം ചാർത്തണം പുലർത്തണമെന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്നു, വഹുസ്നിൽ ജിവാർ, അയൽപക്ക ബന്ധം ഏറ്റവും ഉത്തമമായ മാന്യമായ രൂപത്തിലാവണമെന്ന്, വൽകഫ്യാനിൽ മഹാരിബി വദ്ദിമ, അതുപോലെ അനീതിയും അക്രമവും രക്തം ചിന്തലും പോലെയുള്ള കാര്യങ്ങളെയെല്ലാം തടയാനും ഇല്ലായ്മ ചെയ്യാനും മുന്നോട്ട് വരണമെന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്നു.
ുട്ടി അയൽ നാട്ടിൽ പോയപ്പോൾ അവിടെയും ഖുറൈശികളുടെ മുശ്രിക്കുകളുടെ ശല്യം സഹിക്കാൻ വയ്യാതെ രാജാവിന്റെ മുന്നിൽ സാക്ഷ്യം വഹിക്കേണ്ടി വന്നപ്പോൾ, സംഗതി തുറന്നു പറയേണ്ടി വന്നപ്പോൾ, ലോകത്തോട് ആദ്യമായി മക്കയുടെ പുറത്ത് ഇസ്ലാമിനെ കുറിച്ച് പറയുകയാണ്. അവിടെ നോക്കൂ നിങ്ങൾ, എന്തുമാത്രം ഉന്നതമായ ഉത്തമമായ സ്വഭാവ ഗുണങ്ങളാണ് ആ വചനങ്ങൾ ഉൾക്കൊള്ളുന്നത്. അത് തന്നെയാണ് ഇന്നും എന്നും ലോകം അവസാനിക്കുന്നത് വരെയും പരിശുദ്ധ ദീനുൽ ഇസ്ലാം വഫർഉഹ ആകാശം മുട്ടുമാർ പടർന്നു നിൽക്കുന്ന ശാഖകളാണ് കലിമത്തു തൗഹീദിനുള്ളത്. അതൊരു കെട്ടിടത്തിന്റെ തൂണുകളിൽ അവസാനിക്കുന്നില്ല, നമസ്കാരവും പോലുള്ള ആരാധന കർമ്മങ്ങളിൽ അവസാനിക്കുന്നില്ല, മറിച്ച് നിറഞ്ഞു നിൽക്കുന്ന ജീവിതത്തിന്റെ ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ എല്ലാ മേഖലകളിലും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന, അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുള്ള മാന്യമായ സംസ്കാരത്തിന്റെ സ്വഭാവ ഗുണങ്ങളുടെ അടയാളങ്ങളായിരിക്കണം ഇസ്ലാമിന്റെ ഓരോ വ്യക്തിയും. അങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾ നിറഞ്ഞതാണ് ഖൈർ ഉമ്മത്ത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നും ലോകത്തോട് പറഞ്ഞു കൊടുക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബികളിൽ കൂട്ടപ്പെട്ട ഒരാൾ വന്ന് ചോദിച്ചു, പ്രവാചകരെ, അയ്യുൽ മുഅ്മിനീന അഫ്ളലു ഈമാനൻ, മുഅ്മിനുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഈമാൻ തികഞ്ഞവനും ശ്രേഷ്ഠനും ആരായിരിക്കും പ്രവാചകരെ? നമുക്കൊക്കെ അറിയാം ഈമാൻ കാര്യങ്ങൾ ആറെണ്ണമാണ് എണ്ണിപ്പറയാൻ. അതൊക്കെ എണ്ണിപ്പറയാൻ കഴിയുന്നവൻ മുഅ്മിനുകളിൽ ഏറ്റവും ഉത്തമനാണ് എന്നാണോ പ്രവാചകർ സല്ലല്ലാഹു പറഞ്ഞത്? എന്താ പറഞ്ഞത്? അഹ്സനുഹും അഖ്ലാഖ, അഹ്സനുഹും അഖ്ലാഖ, അഹ്സനുഹും അഖ്ലാഖ. അവരുടെ കൂട്ടത്തിൽ ഈമാൻ കാര്യം കാണാതെ പഠിച്ചവനോ ഇസ്ലാം കാര്യം പരിപാലിച്ചവനോ അതിനേക്കാളൊക്കെ ഉപരിയായി സ്വഭാവ ഗുണങ്ങളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന തങ്കം പോലെയുള്ള സ്വഭാവം എല്ലാവർക്കും എല്ലാവർക്കും നൽകുന്ന, അനുഭവിക്കാൻ സാധിക്കുന്ന, ആസ്വദിക്കാൻ സാധിക്കുന്ന അവനാണ് സത്യവിശ്വാസികളിൽ ഏറ്റവും ശ്രേഷ്ഠൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, വകുല്ലു ജറാഹത്തിൻ ഫലഹാ ദവാഉൻ വസൂഉൽ ഖുൽഖി ലൈസ ലഹു ദവാഉൻ. വകുല്ലു ജറാഹത്തിൻ, എല്ലാ മുറിവുകളും എല്ലാ പരിക്കും എല്ലാ വേദനയും അതിനൊക്കെ മരുന്നുണ്ട്, പക്ഷേ വസൂഉൽ ഖുൽഖി ലൈസ ലഹാ ദവാഉൻ. എന്നാൽ ചീത്ത സ്വഭാവം, ചീത്ത വാക്ക്, ചീത്ത പെരുമാറ്റം, ചീത്ത ഇടപാടുകള്, ചീത്ത സമീപനങ്ങള്, ഇതിന് മരുന്നില്ല, ഇതിന് മരുന്നില്ല. അതിന്റെ മരുന്ന് വിശ്വാസമാണ്, ഇസ്ലാമാണ്, ഈമാനാണ്. അതിന്റെ ഉത്തമമായ സ്വഭാവ ഗുണങ്ങൾ അകവും പുറവും നിറഞ്ഞു നിൽക്കുന്ന പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത മാതൃക സ്വീകരിക്കുക എന്നതുമാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇസ്ലാമിന്റെ തിളക്കമാർന്ന ഉത്തമമായ സ്വഭാവ ഗുണങ്ങൾ ഉൾക്കൊള്ളുവാൻ ക്ഷമയോടെ, ത്യാഗബുദ്ധിയോടെ, അർപ്പണ മനസ്സോടുകൂടി അത് ജീവിതത്തിൽ നിലനിർത്തുവാനും പകർത്തുവാനും ലോകത്തിന് കാണിച്ചു കൊടുക്കുവാനും നമുക്കെല്ലാവർക്കും ഈമാനും ഇൽമും തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله الصلاه والسلام على رسول الامين والعاقبه للمتقين يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون مانيا സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തമമായ ജീവിതചര്യ അടുത്തറിയുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യാൻ, അങ്ങനെ മുത്തഖികളായി വിജയികളായി തീരാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹുവിനോട് നൽകിയ ഒരു ഉപദേശം ഹദീസ് ഗ്രന്ഥങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത്, അല്ലാഹനെ സൂക്ഷിക്കണം. ഹൈസുമാ കുൻത്, എവിടെയാണെങ്കിലും, കുടുംബം വിട്ടാലും നാട് വിട്ടാലും അന്യനാട്ടിലാണെങ്കിലും അന്യ ആളുകളുടെ ഇടയിലാണെങ്കിലും എന്തെല്ലാം എവിടെയാണ് എങ്കിലും നീ
അല്ലാഹുവിനെ സൂക്ഷിക്കുക, അവൻ ഇഷ്ടമുള്ളയിടത്ത് മാത്രം നിന്റെ ഇഷ്ടമുണ്ടാവുക, അവൻ്റെ കോപവും ദേഷ്യവും ഉള്ളയിടത്ത് നിനക്കും വെറുപ്പും കോപവും ഉണ്ടാവുക, അതിൽ നിന്ന് അകന്നു നിൽക്കാൻ ശ്രദ്ധിക്കുക. തഖ്‌വ, നിന്റെ ജീവിതത്തിൽ ദോഷബാധയെ സൂക്ഷിച്ച് ജീവിക്കുക. വത്തബിഉ സയ്യഅത്തൽ ഹസനത മഹുഹ, വല്ല തിന്മകളും പറ്റിപ്പോയാൽ, മാനുഷികമായ പിഴവുകൾ സംഭവിച്ചു പോയാൽ ഉടനെ നന്മ കൊണ്ട് അതിനെ തുടരുക. തമുഹുഹ, ആ നന്മ സംഭവിച്ചു പോയ തിന്മയെ മായ്ച്ചു കളയാൻ മതിയാകും. അതുകൊണ്ട് നന്മകൾ വർദ്ധിപ്പിക്കുക, തിന്മകൾ ഇല്ലാതെയാക്കുക. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു, വഹാലിക്കിൻ നാസ ബിഖുലഖിൻ ഹസനിൻ, ജനങ്ങളോട് ഏറ്റവും മുന്തിയ സ്വഭാവത്തിൽ നീ പെരുമാറുക. വളരെ കടഞ്ഞെടുത്ത വാക്കുകളിൽ, വളരെ ചെറിയ വചനങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന ഉപദേശമാണ്. അല്ലാഹുവിനെ സൂക്ഷിക്കുക, നന്മകൾ വർദ്ധിപ്പിക്കുക. സ്വാഭാവികമായും തിന്മകൾ തെറ്റുകൾ പറ്റിപ്പോവാം, അതിന് പ്രായശ്ചിത്തമായി നന്മകൾ ധാരാളമായി ചെയ്യുക. ജനങ്ങളോട് ഏറ്റവും മുന്തിയ സ്വഭാവത്തിൽ നീ വർത്തിക്കുക. ഇതാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശം, വസീയത്ത്. ഇത് എല്ലാവരോടുമുള്ളതാണ്, നമ്മൾ ഓരോരുത്തരോടുമുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ നമ്മളെക്കുറിച്ച് കണ്ണാടിയുടെ മുന്നിൽ നമ്മുടെ സ്വഭാവം എന്താണ് എന്ന് പരിശോധിക്കുകയും എന്നോട് മറ്റുള്ളവർ എന്തു പറയണം, എങ്ങനെ പെരുമാറണം, എങ്ങനെ ഇടപഴകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ അതിലും ഉപരിയായി ഏറ്റവും ഉത്തമമായ മാതൃകയുള്ള രൂപത്തിൽ അങ്ങോട്ട് പെരുമാറാൻ, പറയാൻ, ഇടപഴകാൻ, ബന്ധങ്ങൾ ഉണ്ടാക്കാൻ, നന്മകൾ പകർന്നു നൽകാൻ, ഇസ്ലാമിന്റെ സുന്ദരമായ സന്ദേശം പരിചയപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പ്രാർത്ഥന പഠിപ്പിക്കുകയുണ്ടായി. പഠിപ്പിക്കുക മാത്രമല്ല, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിനോട് എപ്പോഴും തേടിക്കൊണ്ടിരുന്ന ഒരു പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ഹദിനീ ലി അഹ്സനിൽ അഖ്ലാഖ്, പഠിച്ചവനെ സ്വഭാവ ഏറ്റവും ഉത്തമമായ സ്വഭാവ ഗുണങ്ങൾക്ക് നീ എനിക്ക് തൗഫീഖ് നൽകണമേ, അവസരം നൽകണമേ. പഠിച്ചവനെ ലാ യഹ്ദീ ലി അഹ്സനിഹ ഇല്ലാ അൻത, സ്വഭാവങ്ങൾ നന്നാവാൻ, ഏറ്റവും ഉത്തമമായ സ്വഭാവത്തിലേക്ക് നയിക്കാൻ നിനക്കല്ലാതെ സാധ്യമല്ല റബ്ബേ. വസ്രിഫു അലാ സയ്യിഹ വസ്രിഫു അന്നി സയ്യിഹ, ആ സ്വഭാവങ്ങളിൽ ചീത്തയായ എല്ലാത്തിൽ നിന്നും എന്നെ നീ അകറ്റി തരണമേ, എന്നിൽ നിന്നും അതെല്ലാം നീ അകറ്റി തരണമേ തമ്പുരാനെ. ലാ യസ്രിഫു അന്നി സയ്യിഹ ഇല്ലാ അൻത, നീയല്ലാതെ മറ്റാർക്കും എന്റെ സ്വഭാവത്തെ നന്നാക്കാൻ സാധ്യമല്ല, തിന്മകളിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്താൻ സാധ്യമല്ല. ഇതായിരുന്നു പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന. അതുകൊണ്ട് പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക, ഒരു തിരിച്ചറിവോടുകൂടി ഈ നമുക്ക് നൽകപ്പെട്ട മഹത്തായ അനുഗ്രഹമായി, അമൂല്യമായി, നമുക്ക് എവിടെ നിന്നും വില കൊടുത്ത് വാങ്ങാൻ പറ്റാത്ത, വാങ്ങി സൂക്ഷിക്കാൻ പറ്റാത്ത, എവിടെയും ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റാത്ത, കടം വാങ്ങാൻ പറ്റാത്ത, പകരം കൊടുക്കാൻ പറ്റാത്ത സമയം എന്നത്, അതാണ് നമ്മുടെ ആയുസ്. അതിന്റെ ഓരോ നിമിഷങ്ങളും, ഓരോ നിമിഷത്തിന്റെ നിസ്സാരമായ അംശങ്ങളും വിലപ്പെട്ടതാണ്. കിട്ടിയ സന്ദർഭങ്ങൾ നന്മ കൊണ്ട് നിറക്കുവാൻ, തിന്മകളിൽ നിന്ന് രക്ഷപ്പെടുവാൻ, അങ്ങനെ സ്വന്തമായ ജീവിതത്തെ കുറിച്ച് ഒരു തിരിച്ചറിവും ഉറപ്പും ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കണം. അത് ലോകത്തിന് പകർത്തുവാനും മാതൃകയാക്കുവാനും സാധിക്കണം. അതിനുവേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക. റഹ്മാനായ റബ്ബ് തമ്പുരാൻ, അറിവില്ലായ്മ കൊണ്ട്, തെറ്റിദ്ധാരണ കൊണ്ട് ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകളും കുറവുകളും പിഴവുകളും പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, ഭാര്യ, മക്കൾ, വേണ്ടപ്പെട്ടവർ, തീർത്താൽ തീരാത്ത കടപ്പാടുകളുള്ള വ്യക്തിത്വങ്ങൾ എല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുകയും അവർക്കെല്ലാം പൊറുത്തു കൊടുക്കുകയും അവൻ്റെ വിശാലമായ സ്വർഗത്തിൽ അവരെയും നമ്മയും എല്ലാം ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക്കാ അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക്കാ അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. വഅദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ അഹീനാ അലൽ കിതാബി വസ്സുന്ന വഅമിത്നാ മഅൽ ഈമാനി വതൗബ. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. اللهم اهدنا لأحسن الأخلاق لا يهدي لأحسنها إلا أنت يا رب العالمين. واصرف عنا سيئها لا يصرف عنا سيئها إلا أنت يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.